24 കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. എന്റെ ചെറുക്കൻ 6 മാസം ജോലിയില്ലാതെ പുറമൊത്തോ പായല് പിടിച്ച് പച്ച പിടിച്ചെന്ന് പറ അല്ല ഷിയാസ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടുന്ന് പോയി ഒരു 6 മാസം വിട്ട് പണ്ടത്തെ പോലെ തന്നെയാണ് മൈക്കി പറഞ്ഞാലേ ഇപ്പോഴും കേക്കുള്ളൂ. ഷിയാസേ, ഈ 6 മാസം 8 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഷിയാസ് തിരിച്ചെത്തണെ, പച്ച പിടിച്ചു എന്നുള്ളതിന്റെ ഒരു തെളിവിനാണോ പച്ച ഷർട്ട്? പച്ചയല്ലത് പൂപ്പൽ പിടിച്ചതാണ്, പച്ചച്ച് പോയത് അല്ല. ഈ ലക്ഷ്മി പറയുന്നതല്ല, അതിന്റെ കാരണം എന്താന്ന് പറയുന്നില്ല. എന്താണ്, നിങ്ങളെ വഴക്കിട്ട് പോയതാണോ അല്ലെങ്കിൽ സ്വയം വേണ്ടാന്ന് വെച്ചതാണോ, എന്താണ് കാരണം? ഞാൻ പറയട്ടെ, ടോപ്പ് സീക്രട്ട് ആണ്, നമ്മളത് പുറത്ത് പറഞ്ഞിട്ടില്ല. പലരുടെയും വിചാരം ലൈക്ക് എന്താ ഷിയാസ് വരാത്തെന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. ഷിയാസിന് ഗെയിം കളിക്കുമ്പോ വാശി ഇത്രയും കൂടുതലാ. ഒരു വാർണിംഗ് ഒരു വർഷം മുമ്പ് കൊടുത്തിരുന്നു, അത് കഴിഞ്ഞ് രണ്ടാമത്തെ വാർണിംഗും കൊടുത്തിരുന്നു. മൂന്നാമത്തെ ഇൻസിഡന്റ് എന്താണ്ടായിരുന്നുണ്ടെങ്കിൽ, ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഒരു കണ്ടസ്റ്റന്റ് ഒരു പാറ്റക്കുട്ടിയുടെ അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ, ആ പുള്ളിക്കാരി ഷിയാസിന്റെ ഗെയിമില് ഇങ്ങനെ അറിയാണ്ടൊന്ന് തടിയിൽ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് മുടിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ എറിഞ്ഞു. സോറി, ഷിയാസിന്റെ മുടിയിൽ തൊട്ട്. അപ്പൊ ഷിയാസ് ആ കുട്ടിയുടെ മുടി ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് ഇങ്ങനെ എറിഞ്ഞു. അല്ല, 600 കിലോ വെയിറ്റ് ഇങ്ങനെ എടുക്കണവനെ പറയണ, എന്റെ താടി പിടിച്ച് വലിച്ചായിരിക്കും വേദന എടുക്കൂലേ. അപ്പൊ ഷിയാസിന് ഒരു തേർഡ് വാർണിംഗ് ഇവിടെ നിന്ന് കൊടുത്തു. തേർഡ് വാർണിംഗ് ഇവിടെ നിന്ന് കൊടുത്തപ്പോ തിരിച്ച് ഇങ്ങോട്ട് വെല്ലുവിളിയായിരുന്നു ഷിയാസിന്റെ ഭാഗത്തുനിന്ന്. വെല്ലുവിളിച്ചത് എടുത്തെറിഞ്ഞതിനല്ല ഷിയാസിനെ മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഷിയാസ് പറഞ്ഞു, ഞാൻ ഇനി ഈ ഫ്ലോറിൽ ബലൂൺ ചവിട്ടിപ്പൊട്ടിക്കാനോ കാര്യങ്ങൾക്കൊന്നുമില്ല, ഞാൻ ഇനി തിരിച്ചു വരാൻ പോകുന്നത് ആ സീറ്റിൽ ഫ്ലവേഴ്സ് ടി വി സ്റ്റാർ മാജിക് ടീം തന്നെ എന്നെ വിളിക്കും, ഇങ്ങനെ ബലൂൺ ചവിട്ടിപ്പൊട്ടിക്കാനല്ല, 100 സിനിമകൾ അഭിനയിച്ച് ഞാൻ തിരിച്ചു വന്ന് കാലിൽ കാലേറ്റി സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആ കസാരയിൽ കയറി ഇരിക്കും എന്ന്. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ ഓക്കെ, ഇതിനും ഭേദം വന്ന വഴി അങ്ങ് പോയാ പോരെ. ഷിയാസ് പോയോണ്ട് ഏറ്റവും വിഷമിക്കുന്നത് ഞാനാ. എന്നായിട്ട് പോയിരിക്കണേ, ഇനി നമ്മൾ രണ്ടിനായിട്ട് പൊരിച്ചോളും. അല്ല, അങ്ങനെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഗസ്റ്റിനെ ഇങ്ങനെ നിർത്തിയാൽ മതിയോ? ഇരുത്തണ്ടേ? പക്ഷേ ഈ സിംഹം കുറച്ച് പട്ടിണി ഇരിക്കേണ്ടി വന്നാലും പിടിച്ചില്ല, അതാണ് പിന്നെ എനിക്ക് ആക്ച്വലി. ഞാൻ ഈ സ്റ്റാർ മാജിക്കിൽ നിന്ന് പോയ ശേഷം പോയല്ല, ഞാൻ നിർത്തി പോയതാണെന്ന് പറയാം. എന്റെ എന്റെ വാശിയാണ് എല്ലാത്തിനും. ഞാൻ സത്യം, ഞാൻ അനുവിനോട് പറയാണോ, ഇവിടുന്ന് വെല്ലു വിളിച്ചു, പിന്നെ ഫ്ലവേഴ്സിൽ ഇവര് തന്റെ ഇടമൊക്കെ ഉണ്ട്, അതൊന്നും അല്ല സത്യം. ഒരു 3 മാസം അനൂപിന്റെ വീടിന്റെ ഫ്രണ്ടിൽ കാറിട്ട് സത്യം. കിലോ ബിരിയാണി വിറ്റുണ്ട് ആക്ച്വലി. ഞാൻ അല്ല, ഞാൻ അനൂപേട്ടനായിട്ട് ഞാൻ കോണ്ടാക്ട് വ്യക്തിപരമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മള് ഈ ഫ്ലോറില് ചെറിയ തെറ്റിയാത്തവരായിട്ട് ആരുമില്ല. അതെ, പുണ്യാളന്മാരുണ്ടായിട്ടുള്ളത് തെറ്റ് ചെയ്തിട്ട് തന്നെയാണ്. അല്ല, ശരിയാണ്, തിരിച്ചു വരുമ്പോ എന്താണ് ഇപ്പൊ കണ്ടത്? ഈ ഒരു പൊസിഷൻ എന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റുകാരി. ഞാൻ ഡയറക്ടറിന് എന്താ പറയാ, ഡയറക്ടറിനെ ഡയറക്ടറായിട്ട് നമ്മൾ സുഹൃത്തിനെ പോലെ അവിടെ കാണിച്ചു. ഞാൻ എന്റെ വാശിയാണ് എല്ലാത്തിനും പ്രശ്നം, എന്റെ വാശിയും എന്റെ ദേഷ്യമാണ്. ഞാൻ പഠിച്ചൊരു പാഠം എന്ന് പറഞ്ഞാല്, ക്ഷമ ആട്ടും സൂപ്പിന്റെ ബലം ചെയ്യുമെന്ന് ഞാൻ പഠിച്ചു. കാര്യം എന്റെ ലൈഫിലുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഞാൻ ഈ സമയത്ത്, ഈ സ്റ്റാർ മാജിക് ഇല്ലാ സമയത്ത്, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെറിയ ഉദ്ഘാടനങ്ങളോ എന്തെങ്കിലും പരിപാടി ഫാഷൻ ഷോയ്ക്കൊക്കെ പോകുമ്പോൾ ഈ ചേച്ചിമാരെ പ്രായമുള്ള ആൾക്കാരൊക്കെ എന്നെ കാണുമ്പോൾ ഇനി സ്റ്റാർ മാജിക്കിലേക്ക് വരില്ലെന്ന് ചോദിച്ചു, അങ്ങനെ സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ വിളിക്കാത്തതുകൊണ്ടാണ്, ഞാൻ സത്യം പറഞ്ഞു, എന്റെ ഈഗോ ആണ്, എന്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകാൻ കാരണം. അത് തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ വിജയം. പിന്നെ ഞാൻ എന്താ പറയാ, ഇനി സ്റ്റാർ മാജിക് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. സ്റ്റാർ മാജിക് ഉണ്ടായിരുന്നു, എനിക്കിനി ഉണ്ടാവോ ഉണ്ടാവില്ല എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ സിനിമകൾ ട്രൈ ചെയ്യാം എന്നൊക്കെ ഉള്ളു, കുറെ സിനിമ ഒന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ 2 തമിഴ്പടം ചെയ്തു, കഷ്ടിച്ച് 2 ക്യാരക്ടർ റോൾസ് ഒക്കെ ചെയ്തു. മലയാളത്തിൽ ചാൻസ് ഒന്നും കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ. ചാൻസ് ചോദിച്ചു, കരയല്ല, എനിക്ക് വിഷമമായി സത്യം പറഞ്ഞാൽ.
സ്റ്റാർ മാജിക്കിൽ വരുമ്പോ ആക്ച്വലി എന്റെ ഫാമിലിയാണ് സ്റ്റാർ മാജിക്. കാര്യം എന്റെ എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിൽ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. കാര്യം എന്റെ ലൈഫിൽ ഫസ്റ്റ് എന്റെ ഉമ്മ വന്നൊരു ഫ്ലോറാണ് സ്റ്റാർ മാജിക്. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സ്ഥലമാണ്. ഞാൻ എപ്പോഴും ഏത് ഇന്റർവ്യൂലാണെങ്കിലും ഏത് സ്ഥലത്താണ് ഞാൻ സ്റ്റാർ മാജിക്കിനെ പറ്റി പറയാറ്. കാര്യം എന്റെ കരിയറിന്റെ ഗ്രോത്തിൽ ഒരു 90% സ്റ്റാർ മാജിക്കിൽ പങ്കുണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാര്യം ഷിയാസ് കരീം എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഉണ്ടായ മാറ്റം എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും, കാര്യം എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല, പാട്ടുപാടാൻ അറിയില്ല, സ്കിറ്റ് കളിക്കാൻ അറിയാൻ പാടില്ല, ഡയലോഗ് മര്യാദയ്ക്ക് പറയാൻ അറിയാൻ പാടില്ല എന്ന് ഉറപ്പിച്ച് നടന്ന ഒരാളാണ് ഞാൻ. അത് സ്റ്റാർ മാജിക്കിൽ വന്ന ശേഷം അനൂപ് ജോണും അല്ലെങ്കിൽ ഇവിടുത്തെ ബാക്കിൽ വർക്കുന്ന എല്ലാ ആളുകളോട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അവരെനിക്ക് തരുന്ന ഓരോ സംഭവങ്ങൾ കൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്ത്. അതുകൊണ്ട് എനിക്ക് സ്റ്റാർ മാജിക്കിൽ വീണ്ടും വരാൻ ഭയങ്കര സന്തോഷമാണ്. കാര്യം എനിക്കറിയില്ല ഇനി എന്നെ വിളിക്കുമെന്ന്. കാര്യം ഇന്ന് വിളിച്ചു, ഇനി നാളെ വിളിക്കുമോ വിളിക്കില്ലെന്ന് എനിക്ക് എന്ന് പറഞ്ഞാൽ ചേട്ടാ അടുത്ത എപ്പിസോഡ് അടുത്ത ഷെഡ്യൂളിലെ കാര്യം പറഞ്ഞാ എന്തായാലും ഭയങ്കര സന്തോഷം.